ഇതുവരെ നടക്കാത്ത ഒരു കല്യാണം ചരിത്രത്തിൽ തന്നെ ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാർത്തകളായി, അപ്പോഴേക്കും നമ്മൾ മനസ്സിലായി ഇനി മാറി ആളുകളൊക്കെ ക്രൗഡാവും. ഫാമിലി ഗാലറി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. സോ അവർ നമുക്ക് വേണ്ടി അങ്ങ് വിട്ടു തന്നു. ശരിക്കും ഫുൾ ക്രെഡിറ്റ് അഗസ്റ്റിൻ ടീമിനോടും ഗുരുക്കളോടും, നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. പാഷനൊത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലല്ലോ. നമസ്കാരം. കഴിഞ്ഞ ദിവസം വ്യത്യസ്തമായ ഒരു വിവാഹത്തിനാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. അതായത് കളരി കല്യാണം അല്ലേ. ആ കളരി കല്യാണം കഴിച്ച രാഹുലും ശില്പിയുമാണ് നമ്മളോടൊപ്പം ഇന്ന് ഉള്ളത്. നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉയർന്നു വരുന്നൊരു പ്രധാന ചോദ്യമായിരിക്കും, എങ്ങനെയാണ് ഈ ഒരു കളരി കല്യാണത്തിലേക്ക്, ഈ ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിയത് എന്ന്. ശരിക്കും നമ്മൾ രണ്ടുപേരെയും ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് ആയിരുന്നു, ഐ മീൻ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിനെ കുറിച്ചായിരുന്നു നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ വളർന്നതും പഠിച്ചതും എല്ലാം ഇവിടെ തന്നെ ആയതുകൊണ്ട് രണ്ടുപേർക്കും തോന്നി എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു കല്യാണം നടത്തിക്കൂടാ. അപ്പോൾ ഇതൊരു കളരിത്തറ ആയതുകൊണ്ട് തന്നെ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല, അത് ഓക്കെ ആണോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഗുരുക്കളായിട്ട് നമ്മൾ സംസാരിച്ച് ചോദിച്ചു നോക്കാം എന്ന് വന്ന് ചോദിച്ചപ്പോൾ ഗുരുക്കൾ ഓക്കെ. ശരിക്കും ഗുരുക്കളുടെ ആ ഒരു സമ്മതത്തോടെയാണ് ഇത്രയും ഇത് മനോഹരമാകാൻ തന്നെ, ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ തന്നെ കഴിഞ്ഞത്. അതെ അതെ, രണ്ടുപേർക്കും ഇത് ഉള്ളിലുണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഒരാൾ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ചിന്തിച്ചു, പക്ഷേ ഇതെങ്ങനെ പോസിബിൾ ആകും എന്നറിയില്ല. അപ്പോൾ നമ്മൾ ഗുരുക്കളോട് ചോദിച്ചപ്പോൾ ഗുരുക്കൾ പിന്നെന്താ നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഇത് ഇതിലേക്ക് വന്നത്. വലിയൊരു സക്സസ് ആവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതെ അതെ, ഉറപ്പായിട്ടും. തുടക്കത്തിൽ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല. ജസ്റ്റ് നമുക്ക് മിതമായ കല്യാണം കുറച്ച് പേര് മാത്രം അങ്ങനെ, അതുകൊണ്ടാണ് ഈ ഒരു സ്പേസ് തന്നെ എടുക്കാൻ തന്നെ കാര്യം. അപ്പോൾ ശരിക്കും അത് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇത് ഇതുവരെ നടക്കാത്ത ഒരു കല്യാണം ചരിത്രത്തിൽ തന്നെ ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വാർത്തകളായി, അപ്പോഴേക്കും നമ്മൾ മനസ്സിലായി ഇനി മാറി ആളുകളൊക്കെ ക്രൗഡാവും. പക്ഷേ ഒരുപാട് ഹാപ്പിയായി, കാരണം അഗസ്റ്റിൻ ടീം ഇത്രയും ഇതിനെ മനോഹരമാക്കി, കാരണം ഒരു മണ്ഡപം അല്ല, അപ്പോൾ ആ കളരിത്തറ ഇത്രയും മനോഹരമാക്കി എടുക്കുകയും അതിൻ്റെ ബാക്കിൽ ഒരു 2 weeks വർക്കുണ്ട് അത്രയും. അപ്പം എൻ്റെ ആ ടീമിനോടാണ്, ശരിക്കും ഗുരുക്കളിനോടുമാണ് ആ നന്ദി പറയാനുള്ളത്. എന്തായാലും ഒരു ചരിത്ര സംഭവമായിരിക്കുകയാണ് നിങ്ങളുടെ വിവാഹം, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? പ്രതികരിക്കുന്നു, വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മളെടുത്ത ആ ഒരു തീരുമാനം ഇത്രയും ആൾക്കാർ വളരെ വലിയൊരു കാര്യമായിട്ട് അംഗീകരിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഇതിനെ ഫാമിലി സപ്പോർട്ടാണ് വളരെ വലിയൊരു കാര്യം. കാരണം അവരെ അറിയിച്ചപ്പോൾ ഫാമിലി എന്ത് പറഞ്ഞു? ആദ്യം നല്ല ഇതെങ്ങനെ അറിയില്ലല്ലോ, കാരണം ഇതെങ്ങനെ ഒരു കളരിയിൽ പോസിബിൾ ആകും. ഒരുപാട് പേര് എതിർത്തു, അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്താൽ പോലും ബാക്കി ഫാമിലി മെമ്പേഴ്സ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും, എങ്ങനെ അത് പോസിബിൾ അല്ല. അപ്പോൾ പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ ഗുരുക്കളുമായിട്ട് സംസാരിച്ച് അത് ഈ ഒരു വലിയ രീതിക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റി. അതെ, അത് അതെ അതെ, അവർക്കുള്ള ഒരു എന്താ പറയുക, അവർക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്സ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഫാമിലി ഗാലറി ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത്. സോ അവർ നമുക്ക് വേണ്ടി അങ്ങ് വിട്ടു തന്നു. ഞാൻ വളരെ ചെറുതിലേ വന്നു, എനിക്ക് തോന്നുന്നു 3rd standard പഠിക്കുമ്പോഴാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഗുരുക്കൾ യോഗ മാസ്റ്ററുടെയാണ് ഗുരുക്കൾ. അപ്പോൾ ആ സമയത്ത് ഗുരുക്കൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു യോഗ ബുക്കിൻ്റെ. അപ്പോൾ ആ ഒരു അതിൽ എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് ഞാൻ വരുന്നത്. അതിനുശേഷം ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തു ഒരു 5 years ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കുറച്ച് ബ്രേക്കായി സ്റ്റഡീസൊക്കെ ആയിട്ട്. ആ സമയത്താണ് രാഹുൽ ആശാൻ വരുന്നത്. അതെ, രണ്ടുപേരും ട്രെയിനേഴ്സാണ്. ശരിക്കും ഞാൻ പഠിക്കാനായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ വന്ന ടൈമിൽ ശില്പയില്ല, ശില്പ ആ ടൈമിൽ ബ്രേക്ക് ആയി.
അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആദ്യത്തെ സമ്പ്രദായം TTC ഗുരുക്കൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആ ഫസ്റ്റ് സമ്പ്രദായത്തിൽ ആശാനായിട്ട് കയറുകയും പഠിക്കുകയും പിന്നെ ആശാനായി മാറുകയും ചെയ്തു. അങ്ങനെ ഒരു സെക്കൻഡ് TTC കോൾ വന്നപ്പോഴാണ് ശില്പ പിന്നെ എഗെയിൻ റീജോയിൻ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ ശരിക്കും ഒരു ഗവൺമെൻറ് എംപ്ലോയി ആണ്, സെക്രട്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇപ്പം ഞാൻ പാഷനിൽ കളരി പാഷനായിട്ട് എടുത്തുകൊണ്ട് അവിടെ ലോങ് ലീവ് എടുത്തിട്ട് 5 വർഷം ലോങ് ലീവ് എടുത്തിട്ട് കളരിയിൽ ഫുൾ ടൈമായിട്ട് പോകുന്നു. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് എൻ്റെ പാഷൻ കളരി ആയതുകൊണ്ട് ഞാൻ തിരിച്ച് കളരിയിലേക്ക് ജോയിൻ ചെയ്ത് ഇപ്പോൾ ഇവിടുത്തെ TTC കോഴ്സ് കഴിഞ്ഞ് ആശാൻ്റെ ട്രെയിനിങ്ങിലാണ്. ഇപ്പോൾ ഇവിടെ ട്രെയിനറായിട്ട് കൂടുതലായി പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രണയം എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാനിവിടെ തിരിച്ച് ജോയിൻ ചെയ്തപ്പോൾ നമ്മുടെ കളരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും കളരി പഠിക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ അമ്മ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ രാഹുലാശൻ്റെ അമ്മയും ജോയിൻ ചെയ്തു. അപ്പോൾ അവർ ഭയങ്കര ഫ്രണ്ട്സാണ്. അപ്പോൾ അവർ ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു എന്തുകൊണ്ട് അങ്ങനെ ഒന്ന് ഡിസിഷൻ എടുത്തുകൂടാന്ന് അവർക്ക് തോന്നി. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു. വീട്ടുകാരാദ്യം അതെ വീട്ടുകാർ സംസാരിച്ച് അവരെടുത്തൊരു ഡിസിഷനാണ്. അപ്പോൾ ഞങ്ങളോട് ചോദിച്ചു, ഞങ്ങൾ ടൈം ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ടൈം തന്നു. ഒരു എനിക്ക് തോന്നുന്നു 5 വർഷം തീരുമാനമല്ല, നമ്മൾ ഒരു 2 വർഷമായി ഇപ്പം വളയുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട്. കാരണം കുഞ്ഞിലെ മുതലേ ഇവിടെ ഉണ്ട്, അമ്മമാർക്കായാലും ഫാമിലിക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെന്തുകൊണ്ട് ഇതായിക്കൂടെ എന്നൊരു തോട്ട് വന്ന് അങ്ങനെ ഡിസിഷൻ എടുത്തതാണ്. പിന്നെ നമുക്കൊരു ടൈം വേണം കുറച്ചുകൂടെ, കാരണം നമ്മൾ അങ്ങനെ ഒരു തോട്ടിൽ ചിന്തിച്ചിട്ടില്ല. ഒരുപോലെ ഇപ്പം നമ്മൾ മാത്രമല്ല, ഒരു 30 അടങ്ങുന്ന ആശാന്മാരും ടീം, നമ്മളൊരു ഫാമിലി പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ നോക്കാം എന്നുള്ള ഡിസിഷനിലാണ് പിന്നെ ഇത്രയും ടൈം എടുത്ത് നമ്മൾ അതിലേക്ക് എത്തി. അതെ അതെ അതെ. നമുക്കിപ്പം ശരിക്കും 1500 കുട്ടികൾ, അതായത് വേൾഡ് വൈഡ് ഓൺലൈൻ നമ്മൾ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ട്രിവാൻഡ്രം താജ് സെൻറ്റേഴ്സ് ഉണ്ട്. പിന്നെ അല്ലാണ്ട് സ്കൂളുകൾ, സരസ്വതിദ്യാലയം അങ്ങനെ തുടങ്ങിയ സ്കൂളുകൾ, UST ക്യാമ്പസ്, അങ്ങനെ IT മേഖലയിൽ ക്ലാസ് ഉണ്ട്. അങ്ങനെ നമ്മൾ മാത്രമല്ല, കുറേ ആശാന്മാർ, അങ്ങനെ ഒരു ടീമുണ്ട് ഇതിൻ്റെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യാൻ. എല്ലാവരും ആശാൻ ശിക്ഷക അങ്ങനെയൊക്കെ തന്നെയാണ്. അതെ അതെ, ഉറപ്പായിട്ടും. നമുക്ക് ഈ പാഷനൊത്ത് വർക്ക് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലല്ലോ. പലരും പാഷൻസ് കളഞ്ഞ് വേറെ ജോബിലേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വലിയൊരു ഭാഗ്യം ഇവിടെ കിട്ടി. പാഷനൊത്ത് ഇവിടെ നിൽക്കാൻ പറ്റുന്നു, അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നു, അവിടെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇവിടെ ഉള്ളത് വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് തീരുമാനം. ഇത്തരത്തിലൊരു കല്യാണം നടന്നതിന് ശേഷം, കളരി കല്യാണം നടന്നതിന് ശേഷം പൊതുവെയുള്ള കുടുംബത്തിൻ്റെയൊക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യം ഇതെങ്ങനെ എന്നൊക്കെ ചോദിച്ച ആൾക്കാർ വരെ വന്നിട്ട് വലിയൊരു സംഭവമായി, ഭയങ്കര ഹാപ്പിയായി. ഞങ്ങൾ ഒന്നും പറയാനില്ല, ഇത്രയും അവർ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. ഭക്ഷണം നോർമൽ സദ്യയൊക്കെ തന്നെയായിരുന്നു കൊടുത്തിരുന്നത് ഇതിൻ്റെ ബാക്കിൽ. അതൊക്കെ ആയിരുന്നു ശരിക്കും നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ. എല്ലാവരും ആദ്യം നമ്മൾ കല്യാണം കളരി എന്ന് പറഞ്ഞപ്പം ഇങ്ങനെ ഇത്രയും പേരെ അക്കോമഡേറ്റ് ചെയ്യും, ഇങ്ങനെ പോസിബിളാണ്. പക്ഷെ എല്ലാം ഭംഗിയായിട്ട് അഗസ്റ്റിൻ ടീം തന്നെ അതിനെ ഫുൾ ഇതായിട്ട് നിന്ന്, കാരണം ഏകദേശം ഒരു 50 വോളണ്ടിയേഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ടീം അഗസ്ത്യത്തിൽ എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അലങ്കാരങ്ങളായാലും ഫുൾ, ശരിക്കും ഫുൾ ക്രെഡിറ്റ് അഗസ്റ്റിൻ ടീമിനോടും ഗുരുക്കളോടും. നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. ഇവൻ നമ്മളെ ഫാമിലി പോലും വലിയ രീതിയിൽ അവർ ഈ ഇതിൻ്റെ തലേദിവസങ്ങളുള്ള കാര്യങ്ങൾ വലിയ അവർക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാം ഭംഗിയായിട്ട് അഗസ്റ്റിൻ ടീം തന്നെ നോക്കിയിരുന്നു. Ha ha ha.
വലിയ പ്രതീക്ഷയില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തിട്ടാണ് ഫുൾ ടൈം. പിന്നെ നമ്മൾ ഇന്ത്യയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഈ ഒരു ഗവൺമെൻറ് ജോബിൻ്റെ വാല്യൂ പാരൻസ് കാണുന്നത് എങ്ങനെയാണ്. അപ്പോൾ അമ്മ സപ്പോർട്ടായിരുന്നു, അമ്മയോടാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ഒരുപാട് യുവാക്കളൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഇത്തരത്തിലൊരു ജോലിയിൽ നിന്ന് ഇഷ്ടം മാത്രമല്ല, നമ്മൾ ശരിക്കും ഇന്നത്തെ ജനറേഷൻ ഫേസ് ചെയ്യുന്നതാണ് ഒരു ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മളെ വിഷൻ തന്നെ എല്ലാവരും ആരോഗ്യത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് നമ്മളെ വിഷൻ. അതുകൊണ്ട് തന്നെ ഗുരുക്കൾ ഡിസൈൻ ചെയ്ത ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്, ഏത് പ്രായക്കാർക്കും പഠിക്കാം. നല്ലുള്ളിൽ നിത്യം പ്രാണ, ഈവൻ നമ്മളിവിടെ ഏറ്റവും കൂടുതലും 70+ ഏജിലുള്ളവർ ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഞാനും നോക്കിയപ്പോൾ എൻ്റെ ഹെൽത്തും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഞാൻ കളരി പഠിപ്പിക്കുമ്പം അത് ഒന്ന് എൻ്റെ ഹെൽത്തും ഇമ്പ്രൂവ് ആവണം, ഞാൻ ഒരുപാട് പഠിക്കുന്നുമുണ്ട് അതിലൂടെ. അപ്പോൾ ഓവറോൾ ഞാൻ നോക്കുമ്പം ഒരു ജോബ് ഫിനാൻഷ്യൽ എന്നുള്ളത് നോക്കാണ്ട് നമ്മളെ ലൈഫിൽ നമ്മൾ ഹാപ്പിയായി പോവുക, പാഷനിൽ ഫോളോ ചെയ്യുക, അതായിരിക്കും എന്നും നമ്മൾ എനിക്ക് ലൈഫ് ലോങ് ഒരു മെമ്മറി ആയിട്ട് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാൻ ഡിസൈഡ് ചെയ്ത് കളരി തന്നെയാണ് എൻ്റെ ഡ്രീം ഫ്യൂച്ചർ കരിയറായിട്ട് ഞാൻ എടുക്കുന്നത്. പ്രധാനമായിട്ട് ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഇന്നത്തെ കാലത്ത് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പ്രേക്ഷകർക്കും എല്ലാവർക്കും അറിയേണ്ടത്. ഹണിമൂൺ ഒന്നും പ്ലാൻ ചെയ്തു? ചെറുതായിട്ട് ഞങ്ങൾ പോകാനൊക്കെ സ്ഥലങ്ങൾ നോക്കുന്നുണ്ട്, ഇപ്പോഴെങ്കിലും പോകുമായിരിക്കും. കാരണം നമ്മളിപ്പം ഈ കല്യാണത്തിൻ്റെ തിരക്കായിട്ട് ലീവൊക്കെ ഇപ്പം ഇവിടെ ഇങ്ങനെ മാറി നിൽക്കുന്നതുകൊണ്ട് ഫുള്ള് നമ്മളെ ക്ലാസ്സുകളെല്ലാം ഇപ്പം ടീം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ കുറച്ചൊരു റെസ്റ്റ് കഴിഞ്ഞ് തിരിച്ചോടാൻ തന്നെ റീജോയിൻ ചെയ്യണം. പിന്നെ ടൈമുണ്ട് പോവാം. ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് പെർഫോമൻസുകൾക്ക് വില പുറത്തൊക്കെ പോകുന്നുണ്ട്. ഹാപ്പിയാണ് ഉറപ്പായിട്ടും.